ചില പ്രായത്തിൽ ചില വികാരങ്ങളിൽ അച്ഛനും അമ്മയും ഒക്കെ തടസ്സമായും തങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വതന്ത്രമായ യാത്രയ്ക്ക് ബുദ്ധിമുട്ടായുമൊക്കെ മക്കൾക്ക് തോന്നും പക്ഷേ നാളുകളിൽ അവർ ഒരു അച്ഛനാകുമ്പോൾ ഇന്ന് അവരുടെ അച്ഛൻ എത്തിയ പ്രായത്തിലെത്തുമ്പോഴാണ് എന്താണ് അന്ന് അച്ഛൻ അങ്ങനെ തീരുമാനിച്ചത് എന്ന് തിരിച്ചറിയുക ഞാനിത് പറഞ്ഞത് പി എസ് ജയചന്ദ്രൻ എന്ന അനുപമയുടെ അച്ഛനെതിരെ പാർട്ടി നടപടിയെടുത്തു അത് കേട്ട് മകൾ അനുപമയുടെ പ്രതികരണം അത്യാവശ്യമായിരുന്നു നടപടിയെടുക്കേണ്ടതായിരുന്നു ഇത് അല്പം വൈകിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അച്ഛൻ പറഞ്ഞത് എനിക്കങ്ങനെ ചെയ്യുകയല്ലാതെ മറ്റൊരു മാർഗമില്ലായിരുന്നു എന്നാണ് പല പിതാക്കന്മാരും അകപ്പെടുന്ന വളരെ പ്രയാസകരമായ അപമാനകരമായ ഒരു ധാർമ്മിക പ്രതിസന്ധിയുടെ നേർചിത്രമാണ് ഈ അച്ഛനും ഇങ്ങനെയുള്ള അച്ഛന്മാരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റിനും കാണാം കാഴ്ചയായി അച്ഛനാവുക വളരെ സന്തോഷമുള്ള കാര്യമാണ് കാർക്കശ്യത്തിൽ പൊതിഞ്ഞ് നിലപാടുകൾ ഉറക്കപ്പറഞ്ഞ് പലപ്പോഴും മക്കളുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ വികാരത്തിനെതിരെ നിൽക്കുന്ന ഒരാളെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഉള്ളിൽ അദ്ദേഹം മാത്രം തിരിച്ചറിയുന്ന ചില ശരികളുണ്ടായിരുന്നിരിക്കണം അങ്ങനെയാണ് അച്ഛൻ്റെ ഒരു സൃഷ്ടിപ്പും സ്ഥാനവുമൊക്കെ ജീവിതത്തിൽ ആരോടും പൊട്ടിക്കരയാനാകാത്ത ഒരു വലിയ സങ്കട എപ്പോഴും പല അച്ഛന്മാരുടെയും ഉള്ളിലുണ്ടാകും അച്ഛനെപ്പോഴും സമൂഹം കൽപ്പിച്ചു നൽകിയിരിക്കുന്നത് കാർക്കശ്യത്തിൻ്റെ ഭാവമാണ് നിലപാടെടുക്കേണ്ടവരാണ് തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെ സന്തോഷവും ദുഃഖവും എല്ലാം ഉള്ളിലൊതുക്കി ചിലപ്പോൾ ആർക്കും മനസ്സിലാകാത്ത തനിക്ക് മാത്രം മനസ്സിലാവുന്ന ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നതാണ് പിതാവ് പിതാവിൻ്റെ വികാരങ്ങൾ മക്കളോട് വല്ലാതെ പങ്കുവെക്കാനാവില്ല മക്കളോട് പറഞ്ഞ് പൊട്ടിക്കരയാനാവില്ല അമ്മയ്ക്കൊരു പക്ഷേ അച്ഛൻ അങ്ങനെയാണ് അങ്ങനെയായി പോയി എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ ഭാഗം ന്യായീകരിക്കാനാവും പക്ഷെ ഒരു പിതാവിന് അങ്ങനെ കഴിയില്ല പലപ്പോഴും മക്കളൊക്കെ വഴിവഴിച്ചു പോകുമ്പോൾ ആഗ്രഹിക്കുന്നതും അധ്വാനിച്ചതുമൊക്കെ നല്ല മക്കളാക്കി തീർക്കാനാണെങ്കിലും പേര് കേൾക്കുന്നത് പിതാവിനാണ് അവൻ്റെ വളർത്തു ദോഷമാണ് അവൻ കൃത്യസമയത്ത് ശിക്ഷണം നൽകാത്തവനാണ് അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ആരോടും പറയാനാകാത്തതുമാണ് അതുകൊണ്ടാണ് പലപ്പോഴും അച്ഛന്മാർക്കൊക്കെ ഒരാളുമായെങ്കിലും ചില സൗഹൃദങ്ങൾ ഉണ്ടാകാറുണ്ട് അവരൊക്കെ കാർക്കശ്യക്കാരായതുകൊണ്ടും ചിലപ്പോൾ സമപ്രായക്കാരായതുകൊണ്ടും എവിടെയെങ്കിലുമൊക്കെ ട്രഷറിയുടെ തിണ്ണകളിലോ ചായക്കടയുടെ വരാന്തകളിലോ ദേവാലയങ്ങളുടെ അങ്കണത്തിലോ ഒക്കെ നിന്ന് ജീവിതപ്രയാസങ്ങൾ പങ്കുവെച്ചെന്നിരിക്കും അതും ഒരു പരിധിയിൽ കൂടുതൽ താഴാനാകില്ല സ്വന്തം മക്കളുടെയും കുടുംബത്തിൻ്റെയും സ്ഥിതി മറ്റൊരാളോട് പറയുന്നതിന് എപ്പോഴും പരിമിതിയുണ്ട് ആ പരിമിതികളുടെ നിശബ്ദത സമൂഹം കൽപ്പിച്ചു നൽകുന്ന കാർക്കശ്യഭാവം ഇതിനുള്ളിൽ എരിഞ്ഞടങ്ങാനാണ് പല അച്ഛന്മാരുടെയും വിധി ഇതൊക്കെ ഞാൻ ഓർത്തത് വേറൊന്നും കൊണ്ടല്ല കഴിഞ്ഞ ദിവസമാണ് അനുപമയുടെ പിതാവിനെതിരെ സി പി എം നടപടിയെടുത്തത് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അവർക്ക് നടപടിയെടുക്കേണ്ടി വന്നേക്കും അദ്ദേഹത്തെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞു ഏരിയ കമ്മിറ്റി ഒരു അന്വേഷണ കമ്മീഷനെ രൂപീകരിച്ചു ഇതൊക്കെ പാർട്ടിയുടെ നടപടികളാണ് പാർട്ടി അങ്ങനെ നടപടിയെടുക്കുമ്പോഴും മൂന്ന് പെൺമക്കളുള്ള ഒരു പിതാവിന് മൂത്ത കുട്ടി മറ്റൊരു സ്ത്രീയുടെ ഭർത്താവായിരിക്കുന്ന ആളുമായി നമ്മൾ പച്ചയായ ഭാഷയിൽ പറഞ്ഞാൽ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ട് ഒരു കുട്ടി ജനിച്ചാൽ ഏതച്ഛനും പരിഭ്രാന്തിയോടെ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്നെങ്കിൽ ജീവിതം എന്ന നേക്കുമായി അവസാനിപ്പിക്കുക അല്ലെങ്കിൽ എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് ഒരു മൃഗതുല്യനെന്ന നാളകളിൽ സമൂഹം വിലയിരുത്തപ്പെടുന്ന ഒരാളായി മാറുക അല്ലെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും ഒളിപ്പിച്ചു വെച്ച് മറ്റു കുട്ടികളുടെ വിവാഹം നടത്താൻ നോക്കുക ഇത് മാത്രമാണ് ഒരു പിതാവിന് മുമ്പിലുള്ള വഴി അദ്ദേഹം തിരഞ്ഞെടുത്തത് മൂന്നാമത്തെ വഴിയാണ് കുട്ടിയെ മാറ്റി അത് ദത്ത് കൊടുത്തു അങ്ങനെ മാറ്റി ഇങ്ങനെ മാറ്റി ഇന്നത്തെ സാഹചര്യത്തിൽ അതൊക്കെ ചിന്തിക്കുമ്പോൾ അതിലൊരുപാട് നൈതികതയുടെയും ധാർമ്മികതയുടെയും പ്രശ്നം കാണും പക്ഷേ ഒരു പിതാവിൻ്റെ മുമ്പിൽ വല്ലാത്ത നൈതികതയും ധാർമ്മികതയും ഒന്നും ആയിരിക്കില്ല മുന്തി നിൽക്കുന്നത് അഭിമാനത്തോടെ തലയുയർത്തി ഒരു എന്നുള്ള നിലയിൽ ഒരു സമൂഹത്തിൽ ജീവിച്ച ആൾ സുന്ദരിയായ പ്രതീക്ഷയോടെ വളർത്തുന്ന ഒരു മകൾക്ക് പിഴവ് പറ്റുമ്പോൾ അത് മൂടി വയ്ക്കാനാണ് പലപ്പോഴും ശ്രമിക്കുക അതുകൊണ്ടാണ് ഈ മാന്യന്മാരായ കൊലപാതകികൾ കൊലപാതകമോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യഘട്ടത്തിൽ അതെങ്ങനെയെങ്കിലും ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നത് ഏത് സ്ത്രീ വിഷയങ്ങളും എല്ലാ വീട്ടിലും അങ്ങനെയാണ് ആദ്യം അച്ഛനറിയാതെ സൂക്ഷിക്കും അച്ഛൻ അറിഞ്ഞു കഴിയുമ്പോൾ അയൽക്കാരും ബന്ധുക്കളും അറിയാതെ സൂക്ഷിക്കും പിന്നെ ഒത്തിരി പേരറിയല്ലേ എന്ന് പ്രാർത്ഥിക്കും ആഗ്രഹിക്കും പക്ഷേ എല്ലാ അച്ഛന്മാരും ചിന്തിക്കേണ്ടത് എല്ലാ മക്കളും ചിന്തിക്കേണ്ടത് ആ മകളുടെ പ്രതികരണമാണ് മകൾ പറഞ്ഞത് ഉചിതമായി നല്ല നടപടി അച്ഛൻ പാർട്ടിയെ വഞ്ചിച്ച ആളാണ് ഇത് നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു കുറച്ചുകൂടി കടുത്ത ശിക്ഷയായിരുന്നു നൽകേണ്ടിയിരുന്നത് എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ വായിക്കാനിടയായി ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ മകളുടെ മുഖത്തേക്ക് നോക്കി ഇക്കാര്യത്തിലൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പം നിങ്ങൾ വിചാരിക്കും അവളിത് തിരിച്ചറിയില്ലേ എന്ന് ഉറപ്പായും കാലം അവളെയും അറിയിക്കും എങ്ങനെയൊക്കെ ആയിരുന്നു ആ അച്ഛൻ ചിന്തിച്ചിരുന്നതെന്ന് നാളെ അവരുടെ തലമുറ തന്നെ ചിലപ്പോൾ പഠിപ്പിച്ചെന്ന് വന്നേക്കും ഏതായാലും ഈ വിഷയത്തിൽ എല്ലാവരും പ്രതിക്കൂട്ടിലാക്കുന്ന അച്ഛൻ്റെ പക്ഷത്തു നിന്ന് ഞാനും ഒരച്ഛനായതുകൊണ്ട് വെറുതെ ചിന്തിച്ചു പോയി ചിലപ്പോൾ അവിവേകമായിരിക്കാം പറഞ്ഞതിൽ ചിലതൊക്കെ ക്ഷമിക്കുക